ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എന്താ ഞങ്ങളുടെ വലിയ പെരുന്നാളിലെ കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ കുറച്ച് പണികളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ വിരുന്ന് പോവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ തന്നെ പണികളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചത്. അന്ന് രാവിലെ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പണികൾ കുറേ നേരം പിടിക്കില്ലേ. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് പണികളൊക്കെ ചെയ്ത് വെച്ചു. മധുര പുളിയഞ്ചി ഇല്ലേ, അത് ഉണ്ടാക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു എന്താണ് കേക്ക് മിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോൾക്ക് ക്രീം കേക്ക് അതേപോലെ നട്ട്സ് ഇടുക അതൊന്നും അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് നുള്ളി മാറ്റിയിട്ട് സ്പോഞ്ച് മാത്രമേ തിന്നുള്ളൂ. അതേപോലെ തന്നെ ക്രീമും അതൊക്കെ തൂണ്ടിയെടുക്കും. ഇഷ്ടമല്ല അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് ഇഷ്ടമുള്ള കേക്ക് തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് മിക്സ് ഉപയോഗിച്ചിട്ടുള്ള കേക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തുടങ്ങി അവൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ധൃതി കൂട്ടല് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചൂടോടെ തന്നെ അതിൻ്റെ ഇതിൽ നിന്നൊക്കെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളിങ്ങനെ തിരക്കൂട്ടിയിട്ട് അപ്പോൾ അത് വേഗം ഞാനൊക്കെ ഇളക്കി മാറ്റി ചൂടോടെ തന്നെ കട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു കഷ്ണം അവൾക്ക് കൊടുത്ത് അവളത് കഴിച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ അവൾക്കൊന്ന് സമാധാനമായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ നിസ്കാരവും ഓത്തും നോമ്പുണ്ടായിരുന്നു. നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചിക്കൻ കഴുകാൻ വരുന്നത്. അങ്ങനെ ചിക്കനൊക്കെ കഴുകിയിട്ട് കൊടുന്നച്ചപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ അതെന്താന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പണിയെടുക്കുമ്പോഴും അവളും കൂടെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ മസാലപ്പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയും കോൺഫ്ലവറും മുട്ടിയൊക്കെ ഇട്ടിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കായം കൂട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അടച്ചു വെച്ചിട്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ വന്ന് നോക്കിയപ്പോൾ ഇത് അവിടെ മാറാൽ തട്ടുകയാണ് കേട്ടോ. രാത്രി ഓരോ പണികളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം കേട്ടോ എപ്പോഴും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതാ ഞാൻ പണികളൊക്കെ കഴിഞ്ഞാൽ മൈലാഞ്ചി ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഈ അരച്ച മൈലാഞ്ചി ഇട്ടാണ് ഇടുന്നത്. അപ്പം മൈലാഞ്ചി ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചിട്ട് ആ ഒരു പാത്രത്തിലാക്കി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഒന്ന് ഉറങ്ങാൻ നേരത്തെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വെള്ളിയുള്ളിയും വെളുത്തുള്ളിയും മിഞ്ചൊക്കെ നന്നാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്തിട്ട് നന്നാക്കി തുടങ്ങിയപ്പോൾ ഉമ്മ പറഞ്ഞ് ഞാൻ നന്നാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഉമ്മ മേടിച്ചു കേട്ടോ. അപ്പോൾ അതാ തേത്തുട്ടി ഉണ്ട് കേട്ടോ അമ്മയുടെ കൂടെ നന്നാക്കാൻ. അപ്പോൾ വെല്ലുള്ളി നന്നാക്കിയപ്പോൾ കണ്ണ് നീറി എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണടക്കെ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഉള്ളി നന്നാക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ. ഞാൻ ബെഡ്സ് ആയിട്ടുള്ളൊരു ഡിസൈനായിരുന്നു കേട്ടോ. എനിക്ക് വലുതായിട്ട് മൈലാഞ്ചി ഇടാൻ അറിയില്ല. അപ്പോൾ ഇതാകുമ്പോൾ സിമ്പിളല്ലേ വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഡിസൈനാണ് ഇട്ടതിൽ. അങ്ങനെ മൈലാഞ്ചി അവൾക്ക് ഇടല് കൊടുത്തിട്ട് ഇടൽ കഴിഞ്ഞപ്പോൾ ഞാനും ഉമ്മയും അരച്ച മൈലാഞ്ചി അതൊക്കെ ഇട്ട് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം കേക്കൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് പുട്ടും പഴവും പപ്പടുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പുട്ട് അടുപ്പത്തുണ്ട്, ചായക്കും വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സേമിയ പായസത്തിന് വേണ്ടിയുള്ള സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ബ്രൗൺ കളറായപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല ഇളക്കിയിട്ട് ബ്രൗൺ കളറായപ്പോൾ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനൊരു കാരമലൈസ് ചെയ്ത ഒരു സേമിയ പായസം ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ പെട്ടെന്നുണ്ട് കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പരസം ഉണ്ടാവില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ അതൊക്കെ നന്നായിട്ട് കാരമലൈസായി വന്നപ്പോൾ അതിലേക്ക് എത്രയാണോ സേമിയ എടുത്തിട്ടുള്ളത് അത് വേവാള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുറച്ച് മാറി നിൽക്കണം. എപ്പോഴാണ് തെറിക്കുകയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഏത് സമയത്താണ്. അങ്ങനെ അതായത് തിളച്ച് വരുമ്പോൾ അതൊക്കെ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കേട്ടോ. ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിളച്ച് വരുമ്പോൾ അതാ നേരത്തെ മാറ്റി വെച്ച സേമിയല്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയിട്ട് ചായ കുടിച്ചു കേട്ടോ. പുട്ടും പഴവും പപ്പടും ചായയൊക്കെ കൂട്ടി കുടിച്ചു. തിരിച്ച് വന്നപ്പോൾ അതാ തുറന്നു നോക്കിയപ്പോൾ സേമിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് പാൽപ്പൊടി എടുത്തിട്ട് കലക്കിയിട്ട് ഞാൻ അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാൽപ്പൊടി ആയിട്ടാണ് കേട്ടോ പായസം ഉണ്ടാക്കുന്നത്. പിന്നെ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം ഒഴുക്കി കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരച്ചി ശർക്കര ഉണ്ടോ. അതിനുള്ള പായസം ഉണ്ടാക്കുന്നത് നല്ല കറക്റ്റ് മധുരം തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ അത് ഏലക്കപ്പൊടി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതാ അതൊന്ന് തിളച്ച് ഒന്ന് വറ്റി ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം അവിടെ റെഡി ആയിട്ടാ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ചെയ്യും. നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ ഈ ഒരു പായസം. അത് കഴിഞ്ഞിട്ട് അത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പിന്നെ വേറൊരു ചീനച്ചട്ടി വെച്ചു. അതിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉരുക്കി വരുമ്പോൾ അണ്ടിപ്പരിപ്പും അതേപോലെ കിസ്മിസും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ആ ഒരു പായസത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇതും ഇപ്പോൾ ഈ ഒരു ഒന്നിലും ഇങ്ങനെ കിസ്മിസ് കാഷ്യൂ ഇതൊന്നും ഇടണത് മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ, അതൊക്കെ എടുത്ത് മാറ്റും കേട്ടോ. പക്ഷെ ഉമ്മാക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എടുത്ത് തിന്നണത്. അങ്ങനെ അത് അതിൻ്റെ ഇടയിൽ ഞാൻ ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ പുറത്തേക്ക് ചെയ്ത് ഇത് ചോറ് വേവിക്കാനുള്ളതാണ് കേട്ടോ. അങ്ങനെ അതാ ഞാനിത് അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ സവാള ആദ്യം പൊരിച്ചെടുക്കുക കേട്ടോ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ സവാള മുഴുവൻ പൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനും പൊരിച്ചെടുത്തിട്ടുള്ള ഒരു ബിരിയാണി കേട്ടോ ഉണ്ടാക്കണത് ഞാൻ. അപ്പോൾ ഞാനിതാ രണ്ട് ട്രിപ്പായിട്ട് സവാള ഇട്ടിട്ട് ഞാനിതാ 1 കിലോ ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത്. 1 കിലോ അരിക്കുള്ള സംഭവങ്ങളാണ് കേട്ടോ എല്ലാതും എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതാ സവാളൊക്കെ എല്ലാതും പൊരിച്ചെടുത്തതിന് ശേഷം ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ ചിക്കനൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് 2-3 ട്രിപ്പ് ഇട്ടിട്ട് ആ ചിക്കന് മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് നീച്ച് വന്ന് പല്ലൊക്കെ തേച്ചിട്ട് ഇതാ ചായ കുടിക്കേണ്ട. അപ്പോൾ തണുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് മുഴുവൻ ഇതാക്കിയിട്ടാണ് കേട്ടോ ചായ കുടിക്കണത്. അപ്പോൾ ഓള് പുട്ടും ഇറച്ചും പാൽ ചായയും കൂടിയിട്ടാണ് കേട്ടോ ഓള് ചായ കുടിക്കുന്നത്. അപ്പോഴത്തേനെന്താ ചിക്കൻ പൊരിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഒരു പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പട്ട, ഇലക്ക, ഗ്രാമ്പൂ, വലിയ ജീരകം ഒക്കെ കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചും വെളുത്തുള്ളി അരച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഒരു എന്താണ് 2 ടേബിൾ സ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി നല്ല വയറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതാ ഞാൻ ഈ പൊരിച്ച ആ ഉള്ളില്ലേ, അപ്പോൾ 4 സവാളയാണ് കേട്ടോ 1 കിലോന് എടുത്തിട്ടുള്ളത്. ആ ഒരു 4 സവാള പൊരിച്ചെടുത്തതും അതിൽക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പൊടികൾ ചേർക്കണം കേട്ടോ. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളക് ഞാൻ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ചേർക്കാം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതാ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 മുറി നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ മല്ലിച്ചപ്പും പൊതിനും അരിഞ്ഞ് വെച്ചതില്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊരിച്ചു വെച്ച ചിക്കനും ഇട്ടിട്ട് അതൊന്ന് ഇളക്കിയെടുത്തിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഈ ഒരു ചിക്കൻ ഒരു ഇത് അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അത് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് അതേ അടുപ്പിൽ തന്നെയാണ് നമ്മൾ റൈസ് ഊറ്റിയെടുക്കാനുള്ളത് ഉള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് തിളക്കുമ്പോഴത്തേനും ഞാനിതാ മോളെ ഒരുക്കാൻ പോയിട്ട് അവളെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് എല്ലാതും ഒരിക്കലും മുടി ചീകലും കൺമിഷ് ചെയ്തലൊക്കെ കഴിച്ച് ഫോട്ടോ ഒക്കെ എടുത്തുട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാനിതാ അതിലേക്ക് പട്ട, ഇലക്ക, ഗ്രാമ്പു, ബേലീഫ്, നാരങ്ങ മുറിച്ചത്, നാരങ്ങ നീര്, എണ്ണ, ഉപ്പ് അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വീടിൻ്റെ നിന്ന് മിസ്സായി. അത് കഴിഞ്ഞിട്ട് അത് തിളച്ചപ്പോൾ അമ്മ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കിലോ ബിരിയാണി അരി കഴുകി വൃത്തിയാക്കിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വേഗം ആ അരി അടിയിടുന്ന് കട്ട പിടിക്കും. അങ്ങനെ നന്നായിട്ട് അത് അവിടെ തിളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ മോള് ഇതാ വീണ്ടും കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുങ്ങലൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ കേക്ക് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ ഇതാ അമ്മ ചോറ് ഊറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് ഊറ്റണതിൻ്റെ ഇടയിൽ ഇതാ ഗരം മസാല വിതറി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മല്ലിച്ചപ്പും പൊതിനെ അരിഞ്ഞ് വെച്ചതില്ലേ അത് വിതറി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് സാഫ്രോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ മഞ്ഞപ്പൊടി വെള്ളം കലക്കിയിട്ട് അതിലിട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഞാൻ അപ്പോൾ അത് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ സാഫ്രോ വെറുതെ ഇങ്ങനെ വിതറി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റായിട്ട് ഇത് ആ പ്രോസസ്സൊക്കെ ചെയ്ത് ലാസ്റ്റായിട്ട് ഇത് അണ്ടിപ്പരിപ്പ്, ഉള്ളി പൊരിച്ചത്, കിസ്മിസ് ഇതൊക്കെ വറുത്ത് നെയ്യിൽ വറുത്തിച്ചിട്ടുണ്ടായിരുന്നു അതും വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പത്ത് വെക്കണില്ല കേട്ടോ. വേഗം അടി പിടിക്കുമല്ലോ, കരിഞ്ഞ് പിടിക്കുമല്ലോ വെച്ചിട്ട് ഗ്യാസുമേ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു എന്തേലും കനമുള്ളത് അതും കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 10-15 മിനിറ്റ് ആ ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ചതിൻ്റെ ശേഷം പിന്നെ ഓഫ് ചെയ്തിട്ടാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതാ കുളിയും ഡ്രസ്സ് മാറ്റലും പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ ചോറൊക്കെ ഇളക്കി മാറ്റുകയാണ് കേട്ടോ. അതൊക്കെ അതിൻ്റെ ഇതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കേണ്ട. അപ്പോൾ സേമിയ പായസം, കേക്ക് കട്ട് ചെയ്തതും, ബിരിയാണി, അതുപോലെ അച്ചാറ്, തേങ്ങാ ചമ്മന്തി, മധുരപ്പുളി, ഇഞ്ചി, പപ്പടം എല്ലാതും കൂടിയിട്ട് ഞങ്ങൾ പെരുന്നാൾ ചോറ് തിന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ വീട്ടിൽ പോയിട്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.